ഈ വീഡിയോ നമ്മുടെ 2100 പ്രോ റിസീവറിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതേപോലെ DLNA എന്ന് വെച്ചാൽ എന്താണ്, അതിനെ കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉപകാരങ്ങളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇതാ, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വന്ന ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനം, ഒരു സംശയത്തിൻ്റെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. DLNA ഇത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇതിനെപ്പറ്റി കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിൻ്റെ ഫുൾ ഫോം ഡിജിറ്റൽ ലിവിങ് നെറ്റ്വർക്ക് അലയൻസ് എന്നാണ്. ഇതിൻ്റെ ഫൗണ്ടർ കമ്പനി സോണി കോർപ്പറേഷനാണ്, ഫൗണ്ടഡ് ജൂൺ 2003. ഇതിന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൻ്റെ വിക്കിപീഡിയ ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ ഇതിലെ ആപ്പുകളെ കുറിച്ചിട്ടുള്ള, പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്പുകളെ കുറിച്ചിട്ടുള്ളതും നമുക്ക് നെറ്റിൽ നിന്ന് ഒരുപാട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കണക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. നമ്മൾ മൊബൈൽ എടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആപ്പ് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഒരുപാട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളുണ്ട്, പക്ഷേങ്കിൽ 2100 പ്രോ ബോക്സിനകത്ത് എഴുതി കാണിക്കുന്ന ആപ്പാണ് ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, DLNA സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആപ്പാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ആപ്പ് ടൈപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ ഈ ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് 2100 സെറ്റ് ബോക്സ് വേണം. അതുപോലെ തന്നെ നമുക്കതിന് ഏറ്റവും ആവശ്യമായത് നമ്മുടെ വൈഫൈ ഡോംഗിളാണ്. നമുക്ക് വൈഫൈ കണക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്രോം കാസ്റ്റ് പോലെ ഇതിലെ DLNA എന്ന ഫീച്ചർ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വൈഫൈ ഡോംഗിളും ഉപയോഗിക്കാം. ടെൻഡ എന്ന കമ്പനി വൈഫൈ ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, വൈഫൈ ഡോംഗിളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സോളിഡിൻ്റെ തന്നെ വൈഫൈ ഡോംഗിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ 2100 പ്രോയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് വൈഫൈ ഡോംഗിള്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി നമ്മൾ മെനു എടുക്കുക. ടി വി സ്ക്രീൻ ഓൺ ചെയ്തു. മെനു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൽ നെറ്റ്വർക്ക് കണക്റ്റ് ചെയ്യുക. നെറ്റ്വർക്ക് എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പാസ്വേഡ് ഇല്ലാതെ ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്കാണ്, ഡയറക്റ്റ് കണക്റ്റ് ആവുന്നതാണ്. ഓൺ ആക്കുമ്പോൾ തന്നെ കണക്റ്റ് ആവുന്നതാണ്. ഞാൻ മൊബൈലിൽ നിന്നാണ് ഇപ്പോൾ തൽക്കാലം കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. മൊബൈലാണെങ്കിലും അല്ല, വൈഫൈ റൗട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ DLNA എന്ന ഈ ഒരു സപ്പോർട്ട് ചെയ്തതിനെ ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്പിൻ്റെ പേര് ഇതിനകത്ത് എഴുതി കാണിക്കുന്നതാണ്. ആ ആപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മുടെ ഫോണും ഇതേപോലെ വൈഫൈ കൊണ്ട് കണക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ക്രോം ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണും വൈഫൈ കൊണ്ട് നമ്മൾ കണക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള യൂട്യൂബ് കാര്യങ്ങളൊക്കെ, അതായത് മൊബൈലിനകത്ത് കാണുന്ന യൂട്യൂബും കാര്യങ്ങളും നമുക്ക് വലിയ സ്ക്രീനിൽ ടി വിയിലേക്ക് നമുക്ക് മറ്റ് യാതൊരു വിധത്തിലെ കണക്ഷനിലൊന്നും ഇല്ലാണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റോ ബോക്സ് 2100 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാ 2100 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് മൊബൈലിനകത്ത്. ഇനി നമുക്കിഷ്ടമുള്ളത് പ്ലേ ചെയ്യാവുന്നതാണ്. യൂട്യൂബ് എന്ന് സെലക്ട് ചെയ്തു. ഇത് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തന്നെ ചാനൽ ഓപ്പൺ ചെയ്യുന്നത്. കണക്റ്റിംഗ് ടു സർവീസ് എന്നിങ്ങനെ എഴുതി കാണിക്കും. കുറച്ച് വളരെ കുറച്ച് സെക്കൻഡുകൾ ആണിത് കാണിക്കുക. ഇപ്പോൾ പ്ലേ ആയിരിക്കുകയാണ്. ഇത് ടി വി സ്ക്രീനിലാണ് കാണുന്നത്. വലിയ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ 2100 പ്രോ ഇതാ നമ്മുടെ മൊബൈലിനകത്ത് ഇതുപോലെ ആയിരിക്കും പിക്ചർ ഉണ്ടാവുകയില്ല. പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ സ്ക്രീനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലുകളൊക്കെ എല്ലാ പരിപാടികളും നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിനകത്തുള്ള വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ലോക്കൽ മീഡിയ എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൊബൈലിനകത്തുള്ള ഏത് പാട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പാട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും സെലക്ട് ചെയ്ത് കാണിക്കാത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ 2100 പ്രോ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.